എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മുതിര കൊണ്ടുള്ള മൂന്ന് അടിപൊളി റെസിപ്പീസാണ്. മുതിരത്തോരൻ, മുതിര മെഴുക്കുവരട്ടി അല്ലെങ്കിൽ മുതിര ഉപ്പേരി, പിന്നെ മുതിരയുടെ വെള്ളം കൊണ്ടുള്ള രസം. റെസിപ്പിയിലേക്ക് കടക്കുന്ന മുമ്പ് നമുക്ക് മുതിരയുടെ ന്യൂട്രീഷ്യസ് വാല്യൂ എന്തൊക്കെയാന്ന് നോക്കാം. ഇതിൽ അയൺ, കാൽഷ്യം, പ്രോട്ടീൻ എല്ലാം ഒത്തിരി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രെയിനാണ് മുതിര. വെയ്റ്റ് ലോസിനും കിഡ്നിക്കും ലിവറിനും നമ്മുടെ സ്കിന്നിനും എല്ലാം നല്ലതാണ് മുതിര. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് മുതിര 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് വാഷ് ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു 5 വിസിൽ കേൾക്കുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. മുതിര കുക്ക് ചെയ്ത വെള്ളം കൊണ്ടാണ് നമ്മൾ രസം തയ്യാറാക്കാൻ പോകുന്നത്. രസത്തിനാവശ്യമുള്ള പുളിയും കൂടെ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. 5 വിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. ഇനിയും ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് ഈ വെള്ളം നമുക്ക് രസമുണ്ടാക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഞാനിവിടെ ആദ്യം തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. തോരൻ ഉണ്ടാക്കാനായി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകും പച്ചമുളകും ഇട്ട് വഴറ്റുക. ഇനിയും ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു ഉള്ളിയും ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കളറ് ചേഞ്ച് ആവുന്നിടം വരെ വഴറ്റുക. ഇനിയും ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനിയും ഇതിലേക്ക് തോരനാവശ്യമുള്ള നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുതിര ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും നമുക്ക് തോരനാവശ്യമുള്ള തേങ്ങയൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. 4 വെളുത്തുള്ളിയും കുറച്ച് ജീരകവും 1/2 കപ്പ് തേങ്ങയും കൂടെ ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കണം. തേങ്ങ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ മുതിരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുതിര മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായി നമ്മുടെ എരിവിന് ആവശ്യമുള്ള വറ്റൽമുളകും ഒരു വലിയ ഉള്ളിയും കുറച്ച് കുരുമുളകും കൂടെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലെ, ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുതിരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മുതിര മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുതിരയുടെ വെള്ളം കൊണ്ടുള്ള രസം നമുക്ക് തയ്യാറാക്കാം. ഒരു പോട്ടിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയും ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും 6-7 ചതച്ച വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതൊന്ന് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ കായം, ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുതിര വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. മുതിരയുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം.
മുതിര ഒരു ന്യൂട്രീഷ്യസ് സൂപ്പർ ഫുഡാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഡയറ്റിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായി ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മുതിരവെള്ളം കൊണ്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. താങ്ക് യു.